അള്ളാനെ ഓർക്കണം, അള്ള ചെയ്തിരുന്ന നന്മ ആലോചിക്കണം. ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുന്നവൻ മുൻപിലുള്ളവനെ വെട്ടിക്കാനല്ല ചിന്തിക്കേണ്ടേ, ഈ രണ്ട് ചക്രത്തുമ്മല് 10-20 kilo ഉള്ള എന്നെ പടച്ചോം കാത്തുണ്ടോന്നില്ലേ. ലക്ഷ്യം തെറ്റി വന്നൊരു വാഹനമെങ്ങാനും എന്റെ വണ്ടിമലെ കിടിച്ചു കറിയാൻ എന്റെ 4 മക്കള് അനാഥ, എന്റെ ഭാര്യ അനാഥയാ, പിന്നെ ജീവിതത്തിൽ ഒരു സന്തോഷത്തിന്റെ പുഞ്ചിരി പോലും കൊടുക്കാൻ പറ്റാതെ ഞാൻ ഉണ്ടാക്കി കൊടുത്ത കൂരന്റെ ഉള്ളിലും മരണം വരെ ഒരു നെഞ്ചുരുകി ജീവിക്കും. ഒരു വാഹനം ലക്ഷ്യം തെറ്റി വന്നാൽ എന്നാലും ഞാൻ വീട്ടിലെത്തുന്നുണ്ടെങ്കിൽ അള്ളാന്റെ കാവല. എന്തു കുറവാ മനുഷ്യരെ പടച്ചോനിക്കുങ്ങൾക്കും തന്ന്. നമ്മൾ വരുത്തി വെച്ച കുറെ സ്വയം കുറ്റങ്ങളല്ലാതെ അള്ള കാക്കണ്ട കോലത്തിൽ പടച്ചോൻ കാക്കുന്നുണ്ട്. തരേണ്ടതൊക്കെ അള്ള ഓരോ സമയവും സന്ദർഭവും നോക്കി തരുന്നുണ്ട്. ആ അള്ളാന്റെ അടുത്തേക്ക് അടങ്ങാൻ അങ്ങനെ അള്ളാഹുവിനെ ഓർത്ത് പടച്ച റബ്ബ് നമ്മളോട് കാണിക്കുന്ന കാരുണ്യത്തിനെ പറ്റി ഒന്ന് ചിന്തിച്ച് ഒരു തുള്ളി കണ്ണ് നിറഞ്ഞാൽ ലാ യലിജു നാറ റജുലുൻ ബഖാ മിൻ ഖശിയത്തില്ലാ ഹത്താ യഊദു ലബനു ഫിൽ റഈ. ഒറ്റക്കിരുന്ന് അല്ല ചെയ്യുന്ന നമ്മളോട് റബ്ബ് കാണിക്കുന്ന കാരുണ്യത്തെ പറ്റി ഓർത്ത് കണ്ണിൽ ഒരു തുള്ളി കണ്ണുനീര് വന്നോൻ അവൻ ഹത്താ യഊദു ലബനു ഫിൽ റഈ, കറന്നെടുത്ത പാല് അതിന്റെ അകിടിലേക്ക് മടങ്ങിപ്പോകാത്ത കാലത്തോളം ഓൻ അള്ളാന്റെ സ്വർഗത്തിലായിരിക്കും, ഓൻ നരകത്ത് പ്രവേശിക്കൂല. കറന്നെടുത്ത പാല് അകിടിലേക്ക് തിരിച്ചു കയറ്റാൻ പറ്റൂല, അങ്ങനെ കയറ്റാൻ പറ്റാത്ത കാലത്തോളം അള്ളാന്റെ സ്വർഗത്തിലായിരിക്കും. എന്തേ വേണ്ടത്? ബഖാ മിൻ ഖശിയത്തില്ല, പടച്ച റബ്ബിനെ ഒന്ന് ഓർത്തിട്ട് നെഞ്ചിലൊരു പടച്ചില്, ചെയ്തിരുന്ന നന്മ, നമ്മൾ ചെയ്യുന്ന നന്ദികേട്, പടച്ചവനോട് നമ്മൾ കാണിക്കുന്ന അനാദരവ്, എന്നിട്ടും റബ്ബ് വാരിക്കോരി തരുന്നു. ഇപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കി മനുഷ്യരെ, നാവുകൊണ്ട് പറയുന്ന കള്ളത്തരം, ശരീരം കൊണ്ട് ചെയ്യുന്ന തോന്നിയാസം, വാക്കുകൊണ്ട് പറയുന്ന മാനഹാനി, സമ്പാദിച്ച് തിന്നുന്നതിനുള്ള ഹറാമ്, കണ്ടു തീരാത്ത തോന്നിയാസങ്ങള്, മറ്റുള്ളവനോട് കാണിക്കുന്ന പക, കുടുംബം മുറിക്കല്, ഇതൊക്കെ ഉണ്ടായിട്ടും പടച്ചവൻ അങ്ങനെ കൊണ്ടുപോവുക, അത് നമുക്കും അറിയാം. അതുകൊണ്ടാ അള്ളാന്റെ കാവലുകൊണ്ട് അങ്ങനെ പോണെന്ന് പറയും. അതും നമുക്ക് ഉറപ്പുണ്ട് അള്ളാന്റെ കാവലുകൊണ്ടാ പോണേ. അതൊന്ന് ഒറ്റക്കിരുന്ന് ആലോചിച്ച് കണ്ണുനീരോടെ അള്ളാന്റെ അടുത്തേക്ക് മടങ്ങാൻ അതിന് നിങ്ങൾക്ക് സമയമായിട്ടില്ല എന്ന അള്ളാഹു തആല ചോദിക്കുന്നു. നിങ്ങൾ അള്ളാന്റെ അടുത്തേക്കൊന്ന് മടങ്ങാൻ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കുമ്പോണ്ടാകുന്ന ഒരു ശബ്ദത്തെ പറ്റി സഹാബാക്കൾ പറഞ്ഞിട്ടുണ്ട്. വഹുവ യുസല്ലി വലി ജൗഫിഹി അസീസുൻ കഅസീസിൽ മിർജൽ മിനൽ ബുഖാർ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കാൻ നിന്നാൽ തിളച്ചുമറിയുന്ന ചട്ടിയിൽ നിന്നെന്താണോ വെള്ളത്തിന്റെ ശബ്ദം, അതായിരുന്നു റസൂലുള്ളാഹിന്റെ നെഞ്ചിന്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റുക. ചിലപ്പോൾ റസൂൽ വിതുമ്പും, ചിലപ്പോൾ സഹാബാക്കൾ കൂടെ വിതുമ്പും, ചിലപ്പോൾ അവർ കരഞ്ഞ് കരഞ്ഞ് പൊട്ടിക്കരയും. നമ്മൾ ഇതൊക്കെ ഇപ്പൊ കാണണമെങ്കിൽ യൂട്യൂബിൽ ഏതോ നാട്ടിൽ നടന്ന് കാണണം, ഏതോ നാട്ടിൽ ഏതോ ഒരു ഇമാമ് കരഞ്ഞ് നമ്മളിങ്ങനെ കണ്ടിട്ട് പറയും കരയുന്നില്ലേന്ന്. നമ്മളാ ആയത്തോതിയിട്ട് നമ്മളെ നെഞ്ച് പൊട്ടിയിട്ടില്ല, നമുക്കൊരു സങ്കടവും വന്നിട്ടില്ല, ഓന്റെ കരച്ചിൽ കണ്ടിട്ട് നമുക്ക് കരച്ചിൽ വന്നിട്ടുണ്ട്.